വായനശാല അക്ഷരങ്ങൾ കാതുകളിലേക്ക്. പ്രവാസി മലയാളി ഷാജു പയ്യപ്പള്ളിയുടെ ഓർമ്മക്കുറിപ്പുകൾ. സുലൈമാൻ, സ്നേഹം നിറച്ച ഒരു സിറിയൻ സുലൈമാനി. സുലൈമാനെ ഓർക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരിക കറുവപ്പട്ട ചേർത്ത് അദ്ദേഹം എനിക്കായി ഉണ്ടാക്കിത്തരാറുള്ള ആ സ്പെഷ്യൽ ചായയാണ്. 1997 മുതൽ 2010 വരെ നീണ്ടുനിന്ന ദുബായ് ജീവിതത്തിനിടയിലാണ് സുലൈമാൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അന്ന് 65 വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരുന്ന ഒരു ചെറിയക്കാരൻ. ഷാർജയിലെ ഞങ്ങളുടെ സ്റ്റാഫ് അക്കോമഡേഷൻ ഇൻചാർജ് ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഓഫീസ് മുറിയിൽ ഇരുന്നാൽ ജോലിക്കാരെ കൊണ്ടുപോകാൻ വരുന്ന വണ്ടികൾ കാണാം. ജോലി കഴിഞ്ഞു വരുന്നവരിൽ അപൂർവം ചിലർക്ക് മാത്രം സുലൈമാൻ്റെ സ്പെഷ്യൽ ചായ കിട്ടും. ഇഷ്ടമില്ലാത്തവരെ ഓഫീസ് പരിസരത്ത് പോലും സുലൈമാൻ അടുപ്പിച്ചിരുന്നില്ല. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ 8:30 വരുന്ന എന്നെ കാത്ത് എന്നും സുലൈമാനും ചായയും റെഡിയായിരിക്കും. പിന്നെ 1 മണിക്കൂർ തനിക്ക് ആകെ അറിയാവുന്ന അറബി ഭാഷയിൽ സുലൈമാൻ എന്നോട് സംസാരിക്കും. എല്ലാം മനസ്സിലായില്ല എങ്കിലും കുറച്ച് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. 24 വയസ്സുള്ളപ്പോൾ സിറിയ വിട്ടുവന്നയാളാണ് ഈ സുലൈമാൻ. 40 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഒരിക്കൽ പോലും പിന്നീട് നാട്ടിൽ പോയിട്ടില്ല. ഉമ്മയും ബാപ്പയും ഒക്കെ ഇടയ്ക്കെപ്പോഴോ മരിച്ചു. സഹോദരങ്ങളുണ്ട്. തിരിച്ചു പോകണമെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടത്രേ. വന്ന കാലത്ത് അന്ന് സുലൈമാൻ ധാരാളം പണമുണ്ടാക്കിയിരുന്നു. അക്കാലത്ത് ദുബായിൽ BMW കാർ ആദ്യമായി ഇറങ്ങിയപ്പോൾ അത് വാങ്ങിയവരിലൊരാൾ സുലൈമാനായിരുന്നു. ദുബായിയുടെ മാസ്മരിക ലോകത്തിൽ മുങ്ങിക്കുളിച്ച് നേടിയതെല്ലാം കൈവെള്ളയിലൂടെ ചോർന്നു പോകുന്നുവെന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും സുലൈമാന് വളരെ വൈകിയിരുന്നു. ഇപ്പോൾ ഈ കൊച്ചു ജോലിയും കൂടാത്തതിന് പ്രായത്തിൻ്റെതായിട്ടുള്ള വയ്യായ്കകളും. ഒരിക്കൽ ഞങ്ങൾ മാത്രമുണ്ടായിരുന്ന ഒരു ദിവസം അദ്ദേഹം പേഴ്സിൽ നിന്നും ഒരു ഫോട്ടോ എടുത്ത് എന്നെ കാണിച്ചു. 40 വർഷങ്ങൾക്ക് മുൻപെടുത്ത ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം. ചില പ്രണയങ്ങൾ അങ്ങനെയാണ്, ഒരുമിച്ച് ജീവിക്കാൻ കഴിയാതെ, ഒന്ന് കാണാൻ കൂടി കഴിയാതെ ഓരോ നിമിഷവും വേദനകൾ മാത്രം സമ്മാനിക്കുന്ന പ്രിയപ്പെട്ട ഓർമ്മകൾ. ഒന്നു പോയി കണ്ടുകൂടെ എന്ന എൻ്റെ ചോദ്യത്തിന് 2 തുള്ളി കണ്ണുനീർ മാത്രം മറുപടിയായി നൽകി എൻ്റെ പ്രിയ സുലൈമാൻ. ഇതിനിടയിൽ അസുഖം ബാധിച്ച സുലൈമാൻ കിടപ്പിലായി. എന്നും ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിൻ്റെ മുറിയിൽ പോകും, ഭക്ഷണമെടുത്തു കൊടുക്കും. തനിക്കൊരു മകനുണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അറിയാതെ എൻ്റെ കണ്ണുകളും അന്ന് നിറഞ്ഞു. ദുബായ് ജീവിതം അവസാനിപ്പിച്ച് ഞാൻ പോന്നിട്ടിപ്പോൾ 6 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇടയ്ക്ക് സുലൈമാൻ്റെ ഓർമ്മകൾ കടന്നു വരാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ പുലർച്ചെ ഒരു സ്വപ്നം കണ്ടു. അത് സത്യമാകല്ലേ എന്ന് മാത്രമാണ് എൻ്റെ ഇപ്പോഴത്തെ പ്രാർത്ഥന. സങ്കടങ്ങൾ വരുമ്പോൾ എന്നും എനിക്ക് കൂട്ടായി വരുന്ന എൻ്റെ മനസ്സിലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ശ്രീകോവിൽ ഇന്ന് ഇരുൾ മൂടിക്കിടക്കുന്നത് എന്തേ? കൂടുതൽ കഥകൾ ആസ്വദിക്കാൻ MediaMCP യൂട്യൂബ് ചാനൽ ഇന്നു തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.